സ്പീക്കർ, ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പന്നിയാറിലാണ്. തേയിലത്തോട്ടങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഈ കഴിഞ്ഞ ജനുവരി 8 ഇവിടുത്തെ തേയിലത്തോട്ടത്തിലേക്ക് കൊളുന്തു നുള്ളാനായി പോയ പരിമളം എന്ന സ്ത്രീയെ കാട്ടാൻ ആക്രമിക്കുന്നതും പിന്നീട് അവർ മരിക്കുന്നതും. പരിമളത്തിന്റെ ഭർത്താവ് മോഹൻ അവരുടെ വീടിന് മുന്നിലാണ് ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാവിലെ 8 മണിക്ക് പോകുമ്പോഴാണ് ഓടിച്ചത് പരിമളത്താണ്. അപ്പോൾ അരിപ്പിടൊന്നുമില്ല, അരിപ്പില്ലാതെ വാച്ചർമാർ 2 പേരുണ്ടായിരുന്നു. അവർ മുമ്പിൽ പോയായിരുന്നു. പട്ടി പോയിട്ടാണ് ഈ ആനയെ ഇങ്ങോട്ട് ഓടിച്ചു വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കയറി പിടിച്ചു. ഒരാനയാണോ? ആനക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നഷ്ടപരിഹാരം വല്ലതും കിട്ടിയല്ല? രക്ഷപരം കിട്ടി, 50,000 മാത്രം കിട്ടിയിട്ടില്ല. ഭാഗ്യം ஹாஸ்பிட்டல் கூட்டிகிட்டு போயிட்டு ஃபஸ்ட் எய்ட் பண்ணாங்க. பின்னாடி வந்து ஃபஸ்ட் எய்ட் பண்ணதை அவங்க கவனிக்கல. பின்னாடி இருந்து அடிபட்டிருந்ததை அவங்களுக்கு கவனிக்கல. கவனிக்காதப்ப அவங்க காணாமலை கொண்டுட்டு போக சொல்லிட்டாங்க. போகிற வழியிலேயே பாதிது. இது அரிக்கொம்பன்ட ஸ்தலம் ஆயிரு. அரிக்கொம்பன் ஸ்திரமாக எத்தி റേഷൻ കട തകർക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അതായത് അരിക്കൊമ്പന്റെ സ്വന്തം ആളാണ് ഈ നിൽക്കുന്നത്. ഇത് ഈ ചേട്ടന്റെ റേഷൻ കടയാണ് സ്ഥിരമായി ആന തകർത്തുകൊണ്ടിരുന്നത്. ആന്റണി ചേട്ടൻ അല്ലേ? എന്താ ചേട്ടാ, അരിക്കൊമ്പം പോയതിന് ശേഷം എന്താ അവസ്ഥ? അരിക്കൊമ്പം പോയതോടെ ഈ വീടുകൾ കടകൾ പൊളിക്കുന്ന സംഭവങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ അത് കൂടാണ്ട് 10-15 ആനക്കൂട്ടം സ്ഥിരമായി ഈ മേഖലയിലുണ്ട്. ഇവരുടെ സ്ഥിരം പണി എന്ന് വെച്ചാൽ കൃഷി മേഖല മുഴുവൻ തകർക്കുക, ഏലം കളയുക, അങ്ങനത്തെ സ്ഥിരം പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ചക്കക്കൊമ്പനുണ്ട്, ചക്കക്കൊമ്പനുണ്ട്, മുറിവാലിനൊക്കെ ഉണ്ട്. ഈ മേഖല തന്നെ ഉണ്ട് അവരും. ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ട ചീനിയമ്മയാണ് എനിക്കൊപ്പമുള്ളത്. അവരുടെ കൈക്ക് അന്ന് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത് വീണിട്ട് എന്താ ചേച്ചി സംഭവിച്ചു? എങ്ങ കാട് വന്ന് കുടി പക്കത്തിലേക്ക് നാങ്ങൾ പോകണം. യാണ റൊമ്പ അടിച്ചു പൊട്ടിച്ചു. അതുകൊണ്ട് ഞാൻ അടിച്ചു ചക്കക്കൊമ്പൻ ആ ഒത്താണ വന്ന് അടിച്ച് അയ്യോ വിളവ് അടിച്ചിരിച്ചു അപ്പടின്ട്ട് നாங்கள் അടി വേഗமாக வந்த கல்லு வழுகி கீழே விழுந்துட்டு பையருக்கு நிறைய முதல் முடிக்கு போட்டதெல்லாம் எல்லாம் அடிச்சு போட்டு. ഈ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിൽ ഇവിടെ നിറയെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊക്കെ പുറത്തും പഠിക്കാനോ അതിനൊക്കെയായി പോകുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്കൊക്കെ ഒരു ഭയമാണ് ഇങ്ങനെ സ്ഥിരമായി ആന ഇറങ്ങുന്നത്. ആനയെ പാത്രിക്കാത്തിരിക്ക எல்லா பிள்ளைங்களும் இத்தனை உண்டு பிள்ளைங்க நிறைய பேர் இருக்காங்க. இந்த தெருவில் நிறைய பிள்ளைங்க, 8 பிள்ளைங்க நினச்சி இருப்பாங்க. நிறைய பிள்ளைங்க இருக்காங்களா, இவங்களுக்கெல்லாம் பயங்கரமாக பயம் இருக்குது. ரொம்ப சின்ன சின்ன பிள்ளைங்க, சொன்ன நிமிஷமே அழுக ஆரம்பிச்சிருவாங்க, கத்த ஆரம்பிச்சிருவாங்க, உடம்பு சரியில்லாமல் போயிடும், பயந்து காய்ச்சல் வந்துடும். ഇങ്ങനെ കൊച്ചു കുട്ടികളും അടക്കമുള്ള ഒന്നല്ല ഒരുപാട് ലയങ്ങളുണ്ട് ഈ പന്നിയാർ മേഖലയിൽ. അവർക്കൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ഒന്ന് മാത്രമാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ഇവർക്ക് രാത്രി പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയണം. അതിനുള്ളൊരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം. ഒപ്പം തന്നെ ഈ മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്കും ജീവിക്കണം എന്ന് ഇവരും ഉറക്കെ പറയുന്നുണ്ട്. ലൗഡ് സ്പീക്കർ, ഇനി അടുത്തൊരിടത്തേക്ക്.